ഭീമാകാരമായ സൂര്യജ്വാലകളെക്കുറിച്ച് മുന്നറിയിപ്പുമായി നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനിലെ ശാസ്ത്രജ്ഞർ സൂര്യന്റെ പുറം നിന്ന് പ്ലാസ്മ എന്നറിയപ്പെടുന്ന അത്യധികം ചൂടുള്ള പദാർത്ഥം പൊട്ടിത്തെറിക്കുന്ന പ്രതിഭാസമായ കൊറോണൽ മാസ് എജക്ഷൻ മൂലമുള്ള സൗരജ്വാലയിൽ നിന്നുള്ള അപകടകരമായ വികരണങ്ങൾ ഡിസംബർ ഒന്നിന് ഭൂമിയിൽ എത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് നൽകിയത് നേരത്തെ നടന്നിട്ടുള്ളതിനേക്കാൾ ശക്തമായതാണെന്ന് നിലവിലെ സ്ഫോടനങ്ങൾ എന്നാണ് ശാസ്ത്രജ്ഞ വിശദമാക്കുന്നത് ഇത് ഭൂമിയിൽ സാരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ നേരത്തെ ഉണ്ടായ സ്ഫോടനങ്ങൾ സൂര്യന്റെ മറുവശത്തായതിനാൽ ഭൂമിയെ സാരമായി ബാധിച്ചിരുന്നില്ലെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് ഈ സൗര കൊടുങ്കാറ്റുകൾ ഭൂമിയുടെ കാന്തിക വലയത്തിൽ സാരമായി ബാധിക്കുന്നുവെന്നാണ് ബഹിരാകാശ കാലാവസ്ഥ വിദഗ്ധനായ തമിത് സ്കോവ് നിരീക്ഷിക്കുന്നത് ജി ത്രീ വിഭാഗത്തിലാണ് ഈ സൗര കൊടുങ്കാറ്റുകൾ ഉണ്ടാവുക എന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് താപോർജത്തിന്റെ ബഹിർഗമനം സൂര്യനു ചുറ്റും വലയം പോലെ ദൃശ്യമാകുന്നത് നിരീക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ശാസ്ത്രജ്ഞ വിശദമാക്കുന്നത് ആകാശ നിരീക്ഷകർക്ക് വലിയ അവസരമാണ് വരുന്നതെന്നുമാണ് തമിസ്കോവ് നിരീക്ഷിക്കുന്നത് ജി പി എസ് സംവിധാനത്തിലും അമ്മച്ച റേഡിയോ സംവിധാനങ്ങളുടെയും സുഗമമായ പ്രവർത്തനത്തിന് തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ ഏറെയാണെന്നും ശാസ്ത്രജ്ഞ വിശദമാക്കുന്നു സൗരജ്വാലയിൽ നിന്നുള്ള ഹാനികരമായ വികരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകാനും മനുഷ്യനെ ബാധിക്കാനും കഴിയില്ലെങ്കിലും അത് ജി പി എസ് കണക്ടിവിറ്റിയെയും ആശയവിനിമയ സിഗ്നലുകളെയും തടസ്സപ്പെടുത്തിയേക്കും നാസയുടെ സോളാർ ഓർബിറ്റർ നേരത്തെ ഇത്തരമൊരു ഭീമാകാരമായ സോളാർ സ്ഫോടനത്തിന്റെ ചിത്രം പിടിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സൗരജ്വാലകളുടെ രണ്ടാമത്തെ ശക്തമായ വിഭാഗം ജനുവരി ഇരുപത്തി ഒൻപതിന് നാൽപ്പത് സ്പേസ് എക്സ് ഉപഗ്രഹങ്ങളെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു